അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ നമ്മളിലേക്ക് അടുത്തു വന്നു. ഇൻഷാ അല്ലാ നാളെ പെരുന്നാളാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സഫ്വാൻ സഖാഫി ഉസ്താദിന് 1 മില്യൺ അടിച്ചതിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടത്ത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ അവരെയൊക്കെ ഒന്ന് നോക്കി അവരിലേക്ക് വേണ്ട സഹായങ്ങൾ, സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഫലസ്തീനിൽ വളരെ കഷ്ടപ്പാടാണ്, വളരെ കണ്ണ് നിറഞ്ഞു പോകും ഫലസ്തീൻ അവസ്ഥ കണ്ടാൽ. എന്നിരുന്നാലും അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാവട്ടെ. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും എന്നെ പോലെ വീഡിയോകൾ ഫലസ്തീനിലെയും മറ്റു കാഴ്ചകളൊക്കെ കണ്ടവരാണ്. അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടമാറാവട്ടെ. ഈ COVID-19 എന്ന മഹാമാരി, നമ്മുടെ ചെറിയ പെരുന്നാൾ, നിസ്കാരമൊക്കെ, പള്ളിയിലൊന്നുമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് 2.5 റക്അത്ത് പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ചെറിയ പെരുന്നാളിന് നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കണം. വലിയ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് ഹബീബായ തങ്ങൾ പോകും. അങ്ങനെ നമ്മുടെ ചരിത്രത്തിലൊക്കെ കാണാം. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ഈ പെരുന്നാൾ ആഘോഷിക്കാനും സന്തോഷിക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി പ്രയാസത്തിലാണ്, രോഗത്തിലാണ്. അള്ളാഹു പരിപൂർണ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.